നമസ്കാരം. ഇന്നലെ ഗുജറാത്തിൽ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടിയത് 600 കോടിയുടെ മയക്കുമരുന്നാണ്. മുഖ്താർ ഹുസൈൻ, ഷംസുദ്ദീൻ ഹുസൈൻ, സയ്യിദ് ഗുലാം ഹുസൈൻ, ഉമർ ഫഹദ് എന്നിവരാണ് അറസ്റ്റിലായത്. കടൽ മാർഗം പാകിസ്ഥാനിൽ നിന്ന് എത്തിച്ച 120 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. ഇന്ത്യയിലെ ഊർജ്ജസ്വലരായ യുവത്വത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത്. ഇങ്ങനെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി ഇന്ത്യയിൽ നുഴഞ്ഞു കയറി അസമാധാനമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിനു പിന്നിൽ ഇതിനായി ഇവർ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലിരുന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് വളരുകയും കൂറ് പാകിസ്ഥാനിലും കാണിക്കുന്ന ചില വിഭാഗത്തിൽപ്പെട്ടവരെ ഇക്കൂട്ടർ വിസ്മയങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ ഈ അടുത്ത കാലത്തായി കേരളത്തിലെ ഒരു പ്രത്യേക പ്രദേശത്തും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ഒളിച്ചും പതുങ്ങിയും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പണായി ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെയാണ് കേരള ജനത ശ്രദ്ധിച്ചു തുടങ്ങിയത്. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങി. ലോകത്തിൻ്റെ പല കോണിലുള്ള തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെൻറ്റ് ഹബ്ബായി മാറി നമ്മുടെ ഈ കൊച്ചു കേരളം. കേരളത്തിൽ നിന്നും തീവ്രവാദി സേനകളിൽ പോയിട്ടുള്ളവരുടെ കണക്കുകൾ ഇപ്പോഴും കൃത്യമായി പുറത്തുവിട്ടിട്ടില്ല ഏജൻസികൾ. നമ്മുടെ മുൻ DGP തന്നെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇവർക്കൊക്കെ ഇതിനായി പണം വരുന്ന ഉറവിടങ്ങളാണ് അന്വേഷണ വിധേയമാക്കേണ്ടത്. കൂടുതലും മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, കുഴൽപ്പണം ഇവയിലെല്ലാം കൂടിയാണ് പ്രധാനമായും ഇവർ പണം കണ്ടെത്തുന്നത്. ഇത് പറയാൻ കാരണം ഈ കേസുകളൊക്കെ പിടിക്കപ്പെടുന്നവരിൽ അവസാനം ചെന്നെത്തുന്നത് ഈ പ്രത്യേക ആളുകളിലായിരിക്കും. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്നത് കാരണം ഇവരൊക്കെ കമാ എന്നൊരക്ഷരം പറയില്ല. എന്തായാലും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ സത്യമാണ് തന്നെ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായി പിടിച്ച മയക്കുമരുന്ന് കേസുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മുടെ വളർന്നു വരുന്ന മക്കളെ പ്രത്യേകം ഇവരെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വളർത്തണം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമുദായങ്ങളുടെ ഭാവിയിലെ ഗതി എന്താകുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ടീം കാസ. ഞാനിപ്പോൾ വായിച്ചത് കാസ എന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് വിവിധ ക്രിസ്ത്യൻ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരിട്ട ഒരു പോസ്റ്റാണ്. അതിൽ എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്നും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ സത്യമായി വരുന്നു എന്നാണ് അവർ അവരുടെ പോസ്റ്റിലൂടെ തന്നെ ഉറപ്പിച്ച് പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.